ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നഴ്സസിൻ്റെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് റിന്യൂ ചെയ്യാമെന്ന് നോക്കാം. അതിന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുകയാണ് ആദ്യം വേണ്ടത്. KNNC.org എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ പറ്റും. അവരുടെ പ്രൈമറി രജിസ്ട്രേഷനും റിന്യൂവൽ നിന്നുമുള്ള രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വെളിയിൽ പഠിച്ചിട്ടുള്ള നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ റിന്യൂവൽ കൊടുക്കുക, അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡേറ്റ, നമ്മുടെ കോഴ്സ് കഴിഞ്ഞത്, നമ്മുടെ ഏതാ കോഴ്സ് എന്നുള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയ്, അത് ഫുൾ ബയോഡേറ്റ, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അവിടെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ KNMC ഒരിക്കലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അടച്ച പൈസ അവരൊരിക്കലും തിരിച്ചും തരത്തില്ല. അപ്പോൾ വളരെ പ്രോപ്പറായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇമെയിലിലായിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അയച്ചു തരുന്നത്. പിന്നെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് PSCയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സൈസും പിക്സലൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് വേണം, കംപ്രസ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അവരുടെ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റിൻ്റെ പേജിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇമെയിലിലോട്ട് ആപ്ലിക്കേഷൻ നമ്പറും എത്തിയിട്ടുണ്ടോയെന്നും വെരിഫൈ ചെയ്യാൻ മറക്കരുത്. അതിൽ നമുക്ക് പേയ്മെൻറ്റിൻ്റെ അടുത്തത് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ ചെല്ലാനുണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ട്. ചെല്ലാനായാലും ബാങ്കിൽ പോയി അടയ്ക്കണം, ഓൺലൈൻ അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ സെയിം ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ സെലക്ട് ചെയ്തു, ഞാനിവിടെ അതിനകത്ത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഓൺലൈൻ നെറ്റ് ബാങ്കിങ് എല്ലാ ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വിസ ഡെബിറ്റ് കാർഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് കൊടുത്താൽ മതി. അതിന് കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക ഇവിടെ, എന്നിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ പേയ്മെൻറ്റ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സക്സസ് എന്നുള്ള ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും. പ്രിൻറ്റ് സ്ലിപ്പ് നമ്മൾ കൊടുത്താൽ, ഈ പ്രിൻറ്റ് നമുക്ക് അത്യാവശ്യമാണ്, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഏത് സമയത്താണേലും നമുക്ക് ആ സെയിം ടൈമിൽ ചെയ്യുമ്പോൾ പ്രിൻ്റ് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതുപോലെ പോയാലും നമുക്ക് എടുക്കാം. അതിൽ ലിങ്കിൽ പോവുക, വ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക, ആപ്ലിക്കേഷൻ നമ്പർ ഇമെയിലിൽ അയച്ചു തന്നിട്ടുണ്ട് അവർ, ആ ഇമെയിലിൽ നിന്ന് ആപ്ലിക്കേഷൻ നമ്പർ എടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ സെയിം ടൈമിൽ എഴുതിയെടുത്താലും മതി. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ പേയ്മെൻറ്റ് സ്ലിപ്പും പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ ആപ്ലിക്കേഷനും പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്തിട്ട് വേണം നമുക്ക് KNMC അയച്ചു കൊടുക്കാൻ. ഇത് അയച്ചു കൊടുത്താലാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട്, വീട്ട് അഡ്രസ്സിൽ അവർ തിരിച്ച് നമ്മുടെ റിന്യൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അയച്ചു തരത്തു. ഇപ്പോൾ നമ്മൾ രണ്ടാമത് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ആ പേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റ ഒന്നുകൂടെ കാണാൻ സാധിക്കും. രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പേയ്മെൻറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രിൻ്റ് ആദ്യം എടുക്കാൻ സാധിക്കാത്ത പോയവർക്ക് ഇൻ്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ പ്രിൻ്ററോ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ പേയ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷനും പ്രിൻ്റ് എടുത്ത് വെക്കണം. ആപ്ലിക്കേഷനും പ്രിൻ്റ് എടുത്ത് പേയ്മെൻറ്റ് സ്ലിപ്പും പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുക. പിന്നെ KNMC അവർ തന്നിട്ടുള്ള അഡ്രസ്സിലേട്ട് നമ്മുടെ ഒറിജിനൽ ഓൾഡ് കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഒള്ളി കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതും ഈ ആപ്ലിക്കേഷനും പേയ്മെൻറ്റ് സ്ലിപ്പും കൂടെ കൂടിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പൊതുവെ വായിച്ചു നോക്കാൻ മറക്കരുത്. വളരെ കൃത്യമായിട്ട് അത് വായിച്ചു നോക്കണം. എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.